അവർ ജിന്നുവാദികളാണെന്ന് പറഞ്ഞു, അവർ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞു, ജിന്ന് പൂജകന്മാരാണ് എന്ന് പറഞ്ഞു. പുഴക്കടവിലും ആളില്ലാ സ്ഥലത്തുമൊക്കെ അവരുടെ തേട്ടം ജിന്നിനോടാണ് എന്ന ശുദ്ധമായ കളവ് ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടു. അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അല്ലാഹുവിന്റെ തൗഫീഖിനാൽ അൽഹംദുലില്ലാ ഈ കൂട്ടായ്മയില മുന്നോട്ട് പോകുന്നു. അവസാനം നവോത്ഥാന ശിയാക്കൾ എന്ന ഒരു പുതിയ ഓമനപ്പേര് കൂടി നൽകാൻ പതിലും ഇന്നും മടിച്ചില്ല എന്നത് അല്ലാഹു തരെ കാണുന്നു എന്ന സമാധാനം മാത്രമാണ് അതിനെല്ലാം പിന്നിൽ നമുക്കുള്ളത്. എന്തായാലും റഹ്മാനായ റബ്ബിൽ തവക്കുലാക്കി മുന്നോട്ട് പോകുന്ന ഈ തൗഹീദി കൂട്ടായ്മയെ സംബന്ധിച്ച് രണ്ടേ രണ്ട് പ്രഖ്യാപനമാണ് നമുക്കുള്ളത്. ഒന്ന്, ഹസ്ബുനല്ലാ വനിഅമൽ വക്കീൽ. ഹസ്ബുനല്ലാ, ഞങ്ങൾക്ക് അല്ലാഹ് മതി. ജീവിതത്തിന്റെ ഏതു ഘട്ടത്തിലും തേടാൻ നമുക്ക് അല്ലാഹു തആല മാത്രം. ഒരു സൃഷ്ടിയോടും തേട്ടമില്ല, ഒരു ജിന്നിനോടും തേട്ടമില്ല, ഒരു മലക്കിനോടും തേട്ടമില്ല, ഒരു മഹാനോടും തേട്ടമില്ല, ഒരു വലിയോടും തേട്ടമില്ല. നമുക്ക് അല്ലാഹ് മതി. ആപത്ത് രക്ഷപ്പെടുത്താൻ ഏതു ഘട്ടത്തിൽ സഹായിക്കുവാനും കഴിയുന്ന അല്ലാഹു തആല മാത്രമാണ്. അല്ലാഹ് രക്ഷിക്കണേ എന്ന സ്ഥാനത്ത് ജിന്നെ രക്ഷിക്കണേ എന്ന് തേടിയാൽ, മലക്കെ രക്ഷിക്കണേ എന്ന് തേടിയാൽ, ശൈഖെ രക്ഷിക്കണേ എന്ന് തേടിയാൽ, ഏത് പടപ്പിനെ വിളിച്ചു തേടിയാലും അത് ശിർക്ക് തന്നെ എന്ന വിഷയത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് യാതൊരു സംശയവുമില്ല എന്ന് ആവർത്തിച്ചു പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതാ ജിന്നിനെ വിളിക്കുന്നവരാണ് എന്ന, ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന ഈ കളവ് പ്രചരിപ്പിക്കല്ല എന്ന് സ്നേഹബുദ്ധ്യ ഉണർത്തുകയാണ്. രണ്ടാമത്തെ പ്രഖ്യാപനം, അല്ലാഹു റസൂലും ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും സത്യമാണ്, അതിൽ യാതൊരു സംശയത്തിനും വകയില്ല. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, റസൂൽ പറഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ സമിഇനാ വഅതഇനാ, ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു എന്ന ആ പ്രഖ്യാപനമാണ്, കീഴ്വണക്കമാണ്. ഇസ്ലാം എന്നാൽ വിധേയത്വമാണല്ലോ, ഇസ്ലാം എന്നാൽ കീഴ്വണങ്ങളാണല്ലോ. അഹ്ലുസുന്നയുടെ സവിശേഷത അത്തസ്ലീമു വൽ ഇൻഖിയാദു ലിന്നുസൂസി ശർഇയ്യ, ശർഇയായ പ്രമാണങ്ങൾക്ക് പൂർണ്ണമായും കീഴ്പ്പെടുക എന്നാണ്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞുവെന്ന് ബോധ്യപ്പെട്ടാൽ, റസൂല് പഠിപ്പിച്ചുവെന്ന് ബോധ്യപ്പെട്ടാൽ, പിന്നെ ചോദ്യമില്ല, പിന്നെ നിഷേധമില്ല, പിന്നെ പരിഹാസമില്ല, പിന്നെ പരീക്ഷിക്കണമെന്ന പരിശോധിക്കണമെന്ന ആ ഒരു ശൈലി പോലും ഇല്ല. പകരം സമിഇനാ വഅതഇനാ, ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു, ഈ രണ്ട് പ്രഖ്യാപനങ്ങളാണ് നമുക്ക് എന്നും പ്രഖ്യാപിക്കാനുള്ളത്, ഇന്നും പ്രഖ്യാപിക്കാനുള്ളത്. അത് തന്നെയാണ് ഇൻഷാ അല്ലാഹ് നാളെയും പ്രഖ്യാപിക്കുക. അല്ലാഹു തആല